നമസ്കാരം. വയനാട്ടിലെ മുണ്ടക്കയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മൂന്നാം ദിവസമായ ഇന്നും ദൗത്യം തുടങ്ങി. രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം പുറപ്പെട്ടു കഴിഞ്ഞു. മുണ്ടക്കൈ ഭാഗത്തേക്കാണ് സൈന്യം നടന്ന് നീങ്ങിയത്. ഇവർക്കൊപ്പം ഡോഗ് സ്ക്വാഡുമുണ്ട്. രാത്രിയിൽ നിർത്തിവച്ച രക്ഷാപ്രവർത്തനമാണ് ഇന്ന് രാവിലെയോടെ വീണ്ടും ആരംഭിച്ചത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് 1167 പേരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. മൃതദേഹങ്ങൾ കണ്ടെത്താൻ K9 ടീമിനെയും നിയോഗിച്ചിട്ടുണ്ട്. കേരള പോലീസിൻ്റെ ഖഡാവർ നായ്ക്കളും തിരച്ചിലിനുണ്ട്. അതേസമയം മണ്ണിനടിയിലുള്ളവരെ കണ്ടെത്താൻ ഐബോർഡ് ഉപയോഗിക്കും. രക്ഷാപ്രവർത്തനത്തിന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ്റെ സംഘത്തിൻ്റെ സഹായം കേരളം തേടിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണവും കുടിവെള്ളവും എത്തിക്കാൻ നാവികസേനയും രംഗത്തുണ്ട്. അതേസമയം മുണ്ടക്കൈയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം കൂടി വരികയാണ്. ഇപ്പോൾ മരണസംഖ്യ 270 കടന്നു എന്നാണ് റിപ്പോർട്ടുകൾ. 240-ൽ അധികം പേരെക്കുറിച്ച് ഇപ്പോഴും യാതൊരു വിവരവുമില്ല. പാറക്കല്ലുകളും ചെളിയും നിറഞ്ഞ വീടുകളിൽ ഇനിയും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് സംശയം. അതേസമയം ബെയിലിപ്പാലത്തിൻ്റെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ്. മുണ്ടക്കയിൽ നിന്നും ചാലിയാറിൽ നിന്നുമായി ഇതുവരെ കണ്ടെത്തിയത് 98 മൃതദേഹങ്ങളാണ്. 75 മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. രണ്ടാം ദിവസം രക്ഷാപ്രവർത്തനത്തിന് കനത്ത വെല്ലുവിളിയാകുന്നത് ശക്തമായ മഴയും മലവെള്ളപ്പാച്ചിലുമാണ്. ചുരൽമലയിൽ രക്ഷാപ്രവർത്തനത്തിനായി നിർമ്മിച്ച താൽക്കാലിക പാലം ഇന്നലെ മുങ്ങിയിരുന്നു. പ്രവർത്തകർ വടം ഉപയോഗിച്ച് മറുകരയിലേക്ക് മാറ്റുകയായിരുന്നു. 1592 പേരെ രക്ഷപ്പെടുത്തി. 8107 പേർ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നു. രാത്രിയിലും തുടർന്ന ബെയിലിപ്പാലത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. മണിക്കൂറുകൾക്കുള്ളിൽ മുണ്ടക്കൈ ഭാഗത്തുള്ള കരയിൽ പാലം ബന്ധിപ്പിക്കാനാകും എന്നാണ് കരുതുന്നത്. ഉച്ചയ്ക്ക് ശേഷം പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പണി കഴിഞ്ഞാൽ JCB വരെയുള്ള വാഹനങ്ങൾ ബെയിലിപ്പാലത്തിലൂടെ കടന്നു പോകാനാകും. ചൂരൽമലയിൽ ഒരു വശത്ത് കെട്ടിടങ്ങൾ ഉള്ളതിനാൽ പാലത്തിൻ്റെ തൂണ് സ്ഥാപിക്കുന്നതിന് പ്രയാസമുണ്ട്. അതാണ് പാലത്തിൻ്റെ പണി വൈകാൻ കാരണമായത്. പുഴയിൽ പ്ലാറ്റ്ഫോം നിർമ്മിച്ച് പാലത്തിൻ്റെ ബലമുറപ്പിക്കാനുള്ള തൂണ് സ്ഥാപിക്കാനാണ് സൈന്യം ശ്രമിക്കുന്നത്. പാലം മുണ്ടക്കൈ ഭാഗത്തേക്ക് ഉടൻ തന്നെ എത്തിക്കാനാകും എങ്കിലും ഉച്ചയോടെ മാത്രമേ പാലത്തിന് മുകളിൽ ഇരുമ്പ് തകിടുകൾ സ്ഥാപിക്കാനാകൂ. അതിനുശേഷമേ വാഹനങ്ങൾക്ക് ഇതുവഴി മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാൻ സാധിക്കൂ. സന്നദ്ധ പ്രവർത്തകരുടെയും രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് സന്നദ്ധ പ്രവർത്തകരും NDRF സംഘവും അഗ്നിരക്ഷാസേനയും ഒക്കെ തന്നെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടരുകയാണ്. ഇന്ന് രാവിലെ ഇപ്പോൾ ഒരു തകർന്ന വീടിനുള്ളിൽ നിന്ന് ഒരു പുരുഷൻ്റെ മൃതദേഹം കണ്ടെടുത്തതായുള്ള റിപ്പോർട്ടുണ്ട്. അത് മറുകരയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ദൗത്യസംഘത്തിന് വെല്ലുവിളിയായി ശരിക്കും നിലനിൽക്കുന്നത് കാലാവസ്ഥ തന്നെയാണ്. മാത്രമല്ല മുട്ടറ്റം വരെ ചെളിയാണ്. ഈ ചെളിയിലൂടെ നടന്നാണ് രക്ഷാപ്രവർത്തകർ വിവിധ ഭാഗങ്ങളിൽ ദൗത്യത്തിനായി പോകുന്നത്. ഇത് അത്യന്തം ശ്രമകരമായ കാര്യമാണ്, അത്യന്തം ദുഷ്കരമായ കാര്യമാണ്. അതൊക്കെ തന്നെ തൃണവത്ഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാലാവസ്ഥയുമൊക്കെ തൃണവത്ഗണിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തകർ വിവിധ ഭാഗങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഇന്നത്തെ രക്ഷാപ്രവർത്തനം ഏത് രീതിയിൽ മുമ്പോട്ട് പോകും എന്നതിനെക്കുറിച്ച് റവന്യൂ മന്ത്രി K.രാജൻ പ്രതികരിച്ചിരുന്നു. മൃതദേഹങ്ങൾ കണ്ടെടുത്ത് അത് മറുകരയിൽ എത്തിക്കാനും ആശുപത്രിയിലേക്ക് മറ്റ് നടപടികൾക്കായി മാറ്റാനുമുള്ള ശ്രമം, ഒപ്പം ജീവനുള്ള ആരെങ്കിലും ഈ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള തിരച്ചിലായിരിക്കും നടത്തുക. സർക്കാർ സംവിധാനങ്ങൾ എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ചുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് എന്ന് മന്ത്രി K.രാജൻ അറിയിക്കുന്നു. സർക്കാർ സംവിധാനങ്ങൾ ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും റവന്യൂ മന്ത്രി സൂചിപ്പിച്ചു.